സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇദ്ഗാമും ബ്യോന്നയും ഇൽഹാറും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോന്നിൻ്റെയും വ്യത്യസ്തങ്ങളായി തരംതിരിച്ച് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐൻ, ഹായ്, ഐന്, ഹായ് എന്നീ ആറക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറും, നൂന്, വാവ്, മീം, യാ എന്നിവകൾ വന്നാൽ ഇദ്ഗാമും ബ്യോന്നയും ആണ്. അപ്പോൾ അവിടെ എന്നിങ്ങനെയാണ് ഓതുക. എന്നാൽ തന്വീന് നൂനിൻ്റെ ശേഷം ലാം, റാ എന്നീ അക്ഷരങ്ങളാണ് വരുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് മില്ലദുൻ ഹു, സാക്കിനായ നൂനിൻ്റെ ശേഷം ലാമാണ് വന്നത്. അപ്പോൾ അവിടെ മിൻ ലദുൻഹു എന്നല്ല, മില്ലദുൻഹു, നൂനിനെ ലാമിലേക്ക് ചേർത്തിയാണ് പറയുക, മില്ലദുൻഹു. എന്നാൽ അവിടെ മണിക്കൽ ഉണ്ടാവുകയില്ല, മണിക്കൽ ഇല്ലാതെ, അതായത് ഒന്നത്തില്ലാതെ ചേർത്തി പറയൽ മാത്രമാണ് ഉണ്ടാവുക. മില്ലദുൻഹു, മില്ലദുൻഹു എന്ന് പറയുകയില്ല, മില്ലദുൻഹു. അതുകൊണ്ടാണ് ഇദ്ഗാമുൻ ബി ലാ ഉന്ന എന്നതിന് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് മിർ റബ്ബിഹി, സാക്കിനായ നൂനിൻ്റെ ശേഷം റാ വന്നു. അപ്പോൾ അവിടെ മിർ റബ്ബിഹി എന്നാണ് പറയുക, മിർ റബ്ബിഹിം എന്ന് പറയുകയില്ല, മിർ റബ്ബിഹിം എന്ന് പറയും, മിർ റബ്ബി എന്ന് പറയുകയുള്ളു. ഇതേ നിയമം തന്നെയാണ്, അതായത് സാക്കിനായ നൂനിൻ്റെ ശേഷം ലാമും റാവും വന്നാലുള്ള നിയമം തന്നെയാണ് തൻവീനിൻ്റെ ശേഷം ലാമും റാവും വന്നാലും ഉണ്ടാവുക. ഇദ്ഗാമുൻ ബിലാവുന്ന തന്നെയായിരിക്കും. അപ്പോൾ അവിടെ മാലല്ലുബദ, മാലല്ലുബദ എന്നാണ് ഓതുക, അല്ലാതെ മാലല്ലുബദ എന്ന് മണിക്കൽ അവിടെ ഉണ്ടാവുകയില്ല. മാലല്ലുബദ, മാലല്ലുബദ എന്നാണ് ഓതുക. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം എന്നാണ് ഓതേണ്ടത്. ഗഫൂറുർ റഹീം, ഒരിക്കലും മണിക്കൽ അവിടെ വരാൻ പാടില്ല, ചേർക്കൽ മാത്രമേ പറ്റൂ. ഗഫൂറുർ റഹീം, അല്ലാതെ ഗഫൂറുർ റഹീം എന്ന് ഓതരുത്. ഈ നാല് ഉദാഹരണങ്ങൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, മില്ലദുൻഹു, മിർ റബ്ബിഹിം, മാലല്ലുബദ, ഗഫൂറുർ റഹീം. ഈ നിയമത്തിന് ഇദ്ഗാമുൻ ബിലാ ഒന്ന എന്ന് പറയും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാണുക.